സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായി ഉഗ്രാകുന്നു. എങ്കിലും അങ്ങനതമായ ഇതിൽ ശ്രദ്ധപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പ്രിയ സുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണ നേരത്ത് എന്നെ അങ്ങേ പകലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരോടുകൂടി നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേയുടെ കൽ ഒരു വാനോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്തതാക്കി അരുളണമേ. ഒന്നാം രഹസ്യം, മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും എന്നാൽ മനുഷ്യരനെ തൃതുച്ഛമായി മാത്രം സ്നേഹിക്കുന്നുവെന്ന് വിശുദ്ധ മാർഗരീത മറിയത്തോട് അരുൾ ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന് മാതൃമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കിയരുളണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. രണ്ടാം രഹസ്യം, എനിക്ക് ഈ ജനത്തോട് അനുകമ തോന്നുന്നു എന്നരുൾ ചെയ്തുകൊണ്ട് മനുഷ്യരോടുള്ള അന്ധമായ ദയയും കാരുണ്യവും കാണിച്ച
ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാതൃമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തത എളിമയുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി അരുളേണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽപ്പു. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. മൂന്നാം രഹസ്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നരുൾ ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാതൃമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും ഇളമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി അരുളേണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാതരവോടെ നിൽപ്പോ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. നാലാം രഹസ്യം, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നരുൾ ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ മാതൃമുള്ള തിരുഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാതൃമുള്ള ദിവ്യഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനൊത്തതാക്കി മാറ്റണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽപ്പോ. ഈ സമൂഹത്തിൻ്റെ
ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. അഞ്ചാം രഹസ്യം, പിതാവ് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോയുടെ ദിവ്യഹൃദയത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരു ഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരു ഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരു ഹൃദയമേ അങ്ങനെ സ്നേഹമായിരിക്കണമേ മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യ ഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ ഹൃദയശാന്തി എളിമയുള്ള ഈശോ എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്താക്കി അരുളേണമേ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിൽ ആദരവോടെ നിൽപ്പോ, ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. സമർപ്പണ പ്രാർത്ഥന. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേലരുടായിരിക്കണമേ, അമലോത്ഭവം അറിയത്തിന് കരയില്ലാത്ത ദിവ്യ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തിരുഹൃദയത്തിന് നാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ, മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തന നിത്യനുമായ സർവേശ്വര, അങ്ങേ ദിവ്യപുത്രന്റെ തിരുഹൃദയത്തെയും പാപികൾക്കായി ഓടുന്ന ചിന്തയെതിരെ രക്തത്തെയും തൃക്കണ് പാർത്ത് അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. അങ്ങേക്ക് അവിടെ നിന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ഈ ജപമാലയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമനരാക്കുകയും ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിഷ്യ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാഥൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ, പീഡത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാ മിശിഹാഥൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ, വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവാ കന്യ
പുണ്യമേറിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദോദരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. അത്താടെ സുവിശേഷം 15:8. വിശുദ്ധയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ ഇടുന്ന മരണം മൂലം വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി കുര്യാക്കോസ് പുത്തൻപരയ്ക്കൽ, ജെയ്സൺ വെണ്ണായപ്പള്ളി, ഷിബുണ്ണിയപ്പള്ളിൽ, ജോസ് കുര്യൻ പടിഞ്ഞാറേക്കുറ്റ്, വടക്കെടുത്ത് പുത്തൻപരയിലെ പൂർവികരായ കുടുംബാംഗങ്ങൾ, ആന്റണിയടശ്ശേരിയിൽ, ജെസ്സി നെടുങ്കലിൽ, മേരി വടക്കൂട്ട്, എലിയമ്മ മണ്ഡപത്തിൽ, അന്നമ്മ പെണ്ണമ്മ ജോൺ തുമ്പുഴി എന്നിവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായ പ്രാർത്ഥന കേട്ട് അപേക്ഷിച്ചിരിക്കുന്ന സിനി പടിഞ്ഞാറേക്കൂറ്റ് അരുൺ വടക്കേടത്ത് ടെസ്മ അബ്രഹാം മണ്ഡപത്തിൽ, ബൈ ബിജു മാത്യു തോമരക്കാട്ടിൽ, സജി ജോസഫ് ജോയ് മണിമലക്കണ്ടത്തിൽ എന്നിവരുടെ പ്രത്യേക നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കു വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് ഭക്തിയോടെ ഈ ബലി നമുക്ക് അർപ്പിക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. രഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയെ മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മുഖത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാനാഹന്മാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തിരക്കൻ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിത കാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാൻ ഈ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവരിലോ ശരണം തേടാൻ തുനിയരുതേ. കനിവടു കർത്താവേകുന്നു പശിയുള്ളോർക്കിങ്ങാഹാരം,
ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാണു തുറന്നിടുവോ, താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവോ, കർത്താവല്ലോ എന്നാളും കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനായി സഹിയോനേ നിൻ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. താരനും അതുപോലാത്മജനും റൂഹായിക്കും സ്തുതി എന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സമഭാഗ്യ നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാദാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീയ്ക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനെ, പരിപാവനനാം അമർത്യനെ. നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നുള്ള വായന, 7:17-24 വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. വിശുദ്ധ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ഓരോരുത്തരും ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും ഞാൻ കൽപ്പിക്കുന്നത്. ആരെങ്കിലും ദൈവവിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട. ആരെങ്കിലും വിളി സ്വീകരിക്കുമ്പോൾ പരിച്ഛേദനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ പരിച്ഛേദനം ചെയ്യേണ്ടതില്ല. പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കണ്ട. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവപ്രധാനം. വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല. സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്.
അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടു കൂടെ നിലനിൽക്കുവിൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു, രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമാനോഗ്രഹ പൂരിത കവിതൻ തുലിക പോലെ നാവിപ്പോ, ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിസര സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16:9-17 തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്തുകൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? മറ്റൊരുവന്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായവ ആര് നിങ്ങൾക്ക് തരും? ഒരു വൃത്തിന് 2 ജമാനന്മാരെ സേവിക്കുവാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ അവൻ ഒരുവനെ ദ്വേഷിക്കുകയും മറ്റവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനോട് ഭക്തി കാണിക്കുകയും മറ്റവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. പണക്കൊതിയരായ ഫരീസയർ ഇതെല്ലാം കേട്ടപ്പോൾ അവനെ പുച്ഛിച്ചു. അവൻ അവരോട് പറഞ്ഞു, മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു. മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ നികൃഷ്ടമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാകുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. വിശുഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സമ്പത്തിനെ കുറിച്ചും അതോടൊപ്പം തന്നെ വിശ്വസ്തതയെക്കുറിച്ചും കർത്താവ് ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അധാർമിക സമ്പത്ത് എന്നതുകൊണ്ട് അധാർമികമായി ഉണ്ടാക്കിയെടുക്കുന്ന സമ്പത്ത് എന്നതല്ല, ദൈവരാജ്യമാകുന്ന യഥാർത്ഥ സമ്പത്തുമായി തുലനം ചെയ്യുമ്പോൾ അത് യഥാർത്ഥ സമ്പത്തല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. ഈ ലോകത്തിൻ്റെതായ സമ്പന്നതയും സമ്പത്തും ദൈവരാജ്യത്തിൻ്റെ അപരിമേയമായ സമ്പത്തുമായി തുലനം ചെയ്യുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായി അനുഭവപ്പെടുന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെയും അനുഗ്രഹങ്ങളെയും സ്നേഹപൂർവം മറ്റുള്ളവർക്കായി ചെലവാക്കുവാനും മറ്റുള്ളവർക്കായി നൽകുവാനും സാധിക്കുമ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ സമ്പത്ത് കണ്ടെത്തുകയും നിക്ഷേപങ്ങൾ കൂട്ടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുമ്പോഴും അത് പരിപൂർണതയിലും പൂർത്തി മുഴുവനായും കൃത്യതയോടെ ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങൾ അവിടെ നമ്മളെ ഏൽപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളെയും നമ്മുടെ ഇടപെടലുകളെയും എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യത്തിൽ സമ്പന്നരാകുവാൻ നമുക്കും പരിശ്രമിക്കാം. അതിനുള്ള കൃപ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
നമുക്ക് എല്ലാവർക്കും സന്തോഷവും അത്യാശയും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പന്തകസ്വാതര നാളിൽ സ്നേഹന്മാരണമേ തീനാവളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്നേഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പരിസഭിതാവുമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലമുദ്ധാവുമായ മാർ ജോർജ് ആലഞ്ചേരി മിത്രാപൊലിത്തായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മിത്രാപൊലിത്തായും ഞങ്ങളുടെ പിതാവുമായ മാർത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും പ്രേക്ഷകരെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാനുധാരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് വരണമേ. ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിലൂടെ സ്നേഹന്മാർക്ക് പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ ജീവിതക്ലേശങ്ങളും അധികം വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യം നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ ഓരോങ്ങളിൽ ജോലി ചെയ്യുന്ന സ്നേഹത്തിനെ സേവനത്തിനെ പരിശോധിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെ പിതാവിനും അത്തരം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും ഭക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിശുദ്ധായിക്ക് സജീവ സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. മിശിഹ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഡേ സ്നേഹഭയങ്ങളോടയുഗ അഖിലരുമൊന്ന് സന്നിധി വാനവ നിരയോട് ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂട് രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമ ശ്രീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കും എന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിന്ദ ചെയ്യുന്നു. അവിടുത്തെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവേൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാഗരി സ്മരത്രാന്മാരും നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ സുഷിൽ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഗാൻ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളും
ഉപഭോക്താക്കളെ സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വരുന്ന സഹായത്തെ രക്ഷിക്കും. ശ്രീദയത്തിന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരനെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയും അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്വങ്ങളാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശ്വസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിപ്പിക്കുവിൻ. വൈവിധ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാന നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയുമെല്ലാം നാവുകളിൽ നിന്ന് കുറഞ്ഞതയുമെല്ലാം സൃഷ്ടികളിൽ നിന്ന് പകർച്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാരീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവരവരുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിലും മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും
അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ വെളിച്ചായുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ മക്കളേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. താവേദീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പൊതിച്ചുപോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മധുരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാന നമോടുകൂടെ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലെ ദക്ഷിണ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷന്മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മരമിജി ജോസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവൻ വേണ്ടിയും പുരോഹിതന്മാർ സന്യാസിനി സന്യാസികൾ അൽമായ പ്രേക്ഷിതർ യുവതി യുവാക്കൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിരംഗമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദരിദ്രരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇടനാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും
തിരുസന്നദ്ധയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വർണ്ണനയും സമൃദ്ധവുമായ കവയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ സമിസഹായി അങ്ങയെ ചുവന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശുഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രദിനം പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിലേവരും ബലഹീനരുമായി ദാസരും അന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നദ്ധി നിൽക്കുന്നു. ഞങ്ങളുടെ നാദരക്ഷകരുമായി സ്വാമിസഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയവത്യജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശുദ്ധരായ അതിർവരം പ്രാർത്ഥിക്കുകയും സമാധാനമോടുകൂടെ പരിശുദ്ധാത്മാവായ കുർബാനയിൽ അവിടുന്ന് ആവാസിച്ചതിനെ ആസ്വദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതു ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ ബോധനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പരിവർത്തി ആശിക്കും. നിന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരോടും വന്നിച്ച ശ്രീരാജ്യത്തിൽ നവമാചവത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ ഭഗ്നയോ വിസ്മയാഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയെ കൃതാർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന്റെ സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. യോഗ്യരാകുന്നു ഞങ്ങൾ, തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് സമിസഹായ തിരുനാമത്തിലെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാബോധന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് സമസഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയങ്ങളോട് സമീപിക്കാം. അടുത്താവുന്നുള്ള അനുസരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തിൽ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും ഇവിടെ നമ്മുടെ മനസ്സാക്ഷി സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പുതിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും
ക്ഷമിക്കണമേ. യോജിപ്പോടെ വൈകിത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതവുമായ അങ്ങയെ സ്വർഗരാജ്യത്തിലെ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല കൃതയിലും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തണമേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വരൻ, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന് സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ വിശുദ്ധ സ്നേഹത്തോടെ പ്രതികരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സ്വഭാഗത്തിൽ അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. അരൂപിയിലുള്ള ദൈവികാരണ സ്വീകരണ പ്രാർത്ഥന. സാധ്യമല്ലാത്തതിനാൽ ഇപ്പോൾ എനിക്ക് സാധ്യമല്ല ഹൃദയത്തിലേക്ക് അങ്ങനെ സ്നേഹിതരാണെന്ന് വിശ്വസിച്ച് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ. ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാന കാത്തിരിപ്പോ ഞാൻ ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ നിന്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പൂ ഞാൻ ആത്മനാഥായിന്റെ മനസ്സത്തിൽ വാതിൽ തുറന്നിടുന്നു സ്നേഹനാഥാരത്തിൻ സക്രാരിൽ നീ വന്നു വാഴണമേ
ആത്മനാഥായിൻ്റെ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാഥാഹൃത്തിൻ സക്രാരിൽ നീ വന്നു വാഴണമേ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകു തിരി പോഞ്ഞ എൻ്റെ ഉള്ളിൽ നീ വരാന കാത്തിരിപ്പൂഞ്ഞ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സ്വർഗവും പരിശുദ്ധവും ജീവിതാകുന്ന കുമാരസങ്ങളെ സമീപിച്ച് ഇവയെ പങ്കുള്ളതിൻ്റെ ഒരു ഇവിടെ നമുക്കെല്ലാവർക്കും ഇവിടാതാവായ ദൈവത്തിൻ്റെ സ്തുതി കൃതജ്ഞത സമർപ്പിക്കാം. അർമ്മനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ നിരന്തരങ്ങളിൽ നിന്ന് അർപ്പിക്കുവാൻ ഞാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമായ വിശുദ്ധായതിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിൽ നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനുദാനത്തിൽ നിനക്ക് ഞങ്ങൾക്ക് അർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. പിതാവായ ദൈവനിരന്തരമായ സ്നേഹത്താൽ നമ്മെ സൃഷ്ടിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ദൈവിക രഹസ്യങ്ങളുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത് നമ്മെ അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയിൽ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും വിശുദ്ധായുടെ ഉത്തമ സ്നേഹിതരും തിരികെ നിറവേറ്റുന്നവരും അവിടുത്തെ സന്ദേശ ലോകമെങ്ങും പ്രഘോഷിക്കുന്നവരുമാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. ലോകരക്ഷകനായോ അങ്ങേ പുരോഹിതരെയും വൈദിക ശ്രൂഷകരെ വിശീകരിക്കണമേ. രാജ്ഞിയായ പരിശുദ്ധ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വകയെ അനുഗ്രഹിക്കണമേ. ധന്യനാമാര്യോസേപ്പേ നീതിമാനായ താതാ നിന്നോട് പാദാന്തികേ ആശ്രയം തേടിയിടുന്നു. ആലംബമറ്റവർത്തൻ യാചന കേൾക്കുവാനേ ഈശോതൻ സ്നേഹതാതാ പ്രാർത്ഥന കേട്ടിടണേ. മനുഷ്യരക്ഷക്കായി തിരുസഭയെ സ്ഥാപിക്കുകയും അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദൈവമേ, സർവനന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. രക്ഷകനായി സോയുടെ വളർത്തു പിതാവും ദൈവവനത്തിന്റെ കാവൽക്കാരനുമായ മാറിയ യോസേഫിനെ തിരുസഭയ്ക്ക് സംരക്ഷകനും ഞങ്ങൾക്ക് മധ്യസ്ഥനുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ അങ്ങേ വളർത്തു പിതാവായ വിശുദ്ധ യോസേഫിനെ ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനും പിതാവുമായി ഞങ്ങളേറ്റു പറയുന്നു. ഉണ്ണീശോയെയും പരിശുദ്ധ കന്യകാമറിയത്തെയും സംരക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യോസേഫ് പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ലോകശക്തികളോടുള്ള പോരാട്ടത്തിൽ മാറി യോസേഫെ ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ. തിരുക്കുടുംബത്തെ കാത്തു പരിപാലിച്ച് അങ്ങ് ഞങ്ങൾ ഓരോരുത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും
കാത്തുപരിപാലിക്കണമേ. അനുഗ്രഹദാതാവായ ദൈവമേ, യോസഫിതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന അർത്ഥനകൾ കരുണാപൂർവം സ്വീകരിച്ച ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകരാമിഷിഹായ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. ദാരിദ്ര്യത്തിൻ സ്നേഹിതനെ, അധ്വാനത്തിൻ മാതൃകയെ, ആശ്വാസകരാം ശ്രേഷ്ഠ പിതാ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. സമർപ്പണത്തിൻ ദർപ്പണമേ കന്യാവ്രത പരിപാലകനെ, കുടുംബ പാലക യൗസേപ്പേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. രോഗം മരണ ഭയങ്ങളിലും ഉഴലും ഓരുടെ ആശ്രയമേ, പാവന ചരിതാവന്ധ്യ ഗുരു, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക്. എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ കർത്താവേണ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആദ്യം മുതൽ ദൈവേക്ഷത്തിന് കീഴുവരെ ഞങ്ങളുടെ ദൈവശുദ്ധിയിലും സഹോദരാ സ്നേഹത്തിനും നീതിയിലും വളർന്നു വന്ന വിശുദ്ധയോസേപ്പിനെ പോലെ ഞങ്ങളും വിശുദ്ധിയിലും സ്നേഹത്തിലും സഹോദരത്തിലും ദൈവേക്ഷത്തിന് കീഴുവഴങ്ങി വളർന്നു വരുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരു കുടുംബത്തിലെ കാവൽക്കാരനായ വിശുദ്ധയോസേപ്പിൻ അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും അന്ന് സമയത്തതയോടെ സ്വീകരിച്ചുവല്ലോ. അനാവശ്യ ആനന്ദങ്ങളും പരസ്പര ഭിന്നതകളും കലുഷിതമാക്കുന്ന കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരും മക്കളും പരസ്പരമുള്ള കടമകൾ സ്നേഹത്തോടെ നിറവേറ്റി ക്ലേശങ്ങളിൽ സ്ഥൈര്യവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ശോമിശുഹായുടെ സംരക്ഷകനും വളർത്തുപിതാവുമായ വിശുദ്ധയോസേപ്പേ, മാതൃകപരമായി തച്ഛന്റെ ജോലി നിർവഹിച്ച് അങ്ങ് തൊഴിലിന്റെ മാഹാത്മ്യം മനസ്സാക്കി തരികയും തിരുക്കുടുംബത്തിന്റെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ. ദൈവത്തിന്റെ സഭയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ നിലനിർത്തണമെന്നും ഞങ്ങളുടെ വിശുദ്ധമാർ ഫ്രാൻസിസ് മാർ പാപ്പായ്ക്കും ജനമേലദിഷ്ടമാർ അമേജിയോസ് മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനി സന്യാസികൾക്കും ആത്മീയ നിലവിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിരക്ത ജീവിതത്തിലൂടെ കന്യാവധക്കാരുടെ കാവൽക്കാരൻ എന്ന പുകൾ പറ്റ വിശുദ്ധയോസേപ്പ് ജീവിതത്തിലൂടെ നീളം എളിമയുടെ മാതൃക ഞങ്ങൾക്ക് അങ്ങ് ഞങ്ങൾക്കായി നൽകുകയല്ലോ. വിശുദ്ധയോസേപ്പ് പിതാവിനെ പോലെ ചരിത്ര ശുദ്ധിയിൽ വളരുവാനും എളിമയോടുകൂടി ജീവിക്കുവാനും ഉള്ള പ്രസാദവരം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ തൃക്കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ച് ഇഹലോകവാസം അടിയുവാൻ ഭാഗ്യം ലഭിച്ച നന്മരണത്തിന്റെ മധ്യസ്ഥനായ വിശുദ്ധയോസേപ്പ് ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും ഈശോയുടെ നാമം ജപിച്ചുകൊണ്ടും മരിച്ച് സ്വർഗഭാഗ്യം നേടുവാൻ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴിലാളികളുടെ മാതൃകയും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും നന്മരണത്തിന്റെ മധ്യസ്ഥനുമായ നിരന്തരമായ അധ്വാനം കൊണ്ട് ദൈവസുതയെയും
അങ്ങ് കാത്തു പരിപാലിച്ചുവല്ലോ. ഗർഭിണിയായ ഭാര്യയായി സ്വീകരിക്കുവാൻ ശ്രമിച്ചപ്പോഴും ദൈവത്തിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായി അന്യദേശത്തേക്ക് പലായനം ചെയ്തപ്പോഴും തിരുകുടുംബത്തിന്റെ സുരക്ഷനായി രാമകുലായി തീരുമാനിച്ചപ്പോഴും ദൈവത്തിന്റെ പരിപാലനയുടെ അനുസരണയോടെ നീതിമാനായ ശ്രദ്ധാലുവായിരുന്നുവല്ലോ. തിരുകുടുംബത്തിൽ എന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും നാഥനും നേതാവായി അങ്ങ് വാഴണമേ. ഞങ്ങളേ ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങളുടെ ജീവകുമാരങ്ങളും അങ്ങയുടെ വാത്സല്യമുള്ള സംരക്ഷണത്തിനെ ബന്ധിപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയെ മക്കളായി സ്വീകരിച്ച് ഞങ്ങൾക്കായി സംഹരിക്കണമേ. പ്രത്യേകമായി ഈ നോവയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾക്കായി സാധിച്ചെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് സമസഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധവിശ്വപിതാവിന്റെ ആദ്യ സ്തുതികളും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമസഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ.